ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് മളാൻ പല്ലൻ വേട്ടയ്ക്കായിട്ട് പാലത്തിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് സ്പോട്ട് ചെയ്തിട്ട് കാണാം. മച്ചന്മാരെ, അങ്ങനെ നമ്മൾ രാത്രി 10 മണിയോട് അടുപ്പിച്ച് പല്ലൻ പാലത്തിലെത്തിയിരിക്കുകയാണ്. ഞങ്ങള് ചൂണ്ട കാർ ഇട്ടിരിക്കുന്ന പേരാണ് പല്ലൻ പാലം എന്ന്. അതിനൊരു കാരണമുണ്ട്. രാത്രിയായി കഴിഞ്ഞാൽ നമ്മൾ കണ്ടാൽ ഞെട്ടിപ്പോകുന്ന സൈസിലുള്ള പല്ലനും മളാനും അടിക്കുന്ന ഒരു പാലമാണിത്. നമ്മുടെ കേരളത്തിലെ മിക്ക പാലങ്ങളിൽ നിന്നും പല്ലനെ ചൂണ്ടയിൽ കിട്ടുമെങ്കിലും അത്ര വലുതിനെ കിട്ടാറില്ല. പക്ഷേ എന്റെ മോനെ, ഇവിടുന്ന് അടിച്ചാൽ നല്ല കിണ്ണം കാച്ചിയ സാധനയെ കയറി അടിക്കത്തുള്ളൂ. വലിയ പല്ലന് മളാനും പിടിക്കാൻ ചാളയേക്കാൾ നല്ലത് അയില തന്നെയാണ്. ഒരയില നമുക്ക് 4 പീസാക്കാം. അതില് തലയുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അടികിട്ടാൻ ചാൻസ്. ഈ പല്ലനും മളാനൊക്കെ കായലിലാണ് ജീവിക്കുന്നത്. അവരങ്ങനെ അധികം ഫ്രഷ് വാട്ടറിലേക്കൊന്നും വരാറില്ല. നമ്മള് ഏതൊരു പാലത്തിൽ ചൂണ്ടിടാനായിട്ട് വന്നാലും കണ്ണും പൂട്ടി പോയി കാണുന്നിടത്ത് പോയി കാസ്റ്റ് ചെയ്യരുത്. എല്ലാ പാലങ്ങളുടെ അടിയിലും വള്ളവും ബോട്ടൊക്കെ പോകുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പാസേജ് ഉണ്ട്. പാലത്തിന്റെ അടിയിലെ ഇത്തരം പാസേജുകൾ എവിടെയാണെന്ന് നോക്കി അത് പൂർണ്ണമായി ഒഴിവാക്കി വേണം നമ്മൾ ചൂണ്ടിടാനായിട്ട്. ചൂണ്ടകളെല്ലാം കാസ്റ്റ് ചെയ്തിട്ട് കലേഷേട്ടൻ ആദ്യത്തെ അടിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ്. വലുതടിച്ചാൽ പാലത്തിന്റെ മുകളില് ചൂണ്ട ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നത് റിസ്ക് ആണല്ലോ എന്ന് ഞാൻ ചിന്തിച്ച സമയത്ത് തന്നെ അടിപൊട്ടി. കലേഷേട്ടൻ പറന്നു വന്ന് ചൂണ്ട പിടിച്ച് ഹുക്കപ്പ് കൊടുത്തപ്പോഴേക്കും മീൻ ഹുക്കിൽ നിന്ന് പോയി. ചൂണ്ടയുടെ അടുത്തെത്താൻ കലേഷേട്ടൻ 1 സെക്കൻഡ് കൂടി വൈകിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചൂണ്ട ആ കൊമ്പൻ കൊണ്ടുപോയേനെ. മീനടിച്ച സമയത്ത് ചൂണ്ട കലേഷേട്ടന്റെ കയ്യിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കറക്റ്റ് സമയത്ത് ഹുക്കപ്പ് കൊടുത്ത് അവനെ പൊക്കാമായിരുന്നു. അടിച്ചത് പല്ലൻ തന്നെയാണ്. നമ്മുടെ ബേറ്റില് അവന്റെ മൂർച്ചയുള്ള പല്ലുകളുടെ അടയാളം ശരിക്കും പതിഞ്ഞിട്ടുണ്ട്. ഏതായാലും അവര് തീറ്റ തേടി മടയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ടെന്നുള്ളതിന്റെ കറക്റ്റ് സൂചന കിട്ടിക്കഴിഞ്ഞു. പാലത്തിന്റെ അടിയിലൂടെ കറങ്ങി നടക്കുന്ന ഒരു കൊമ്പൻ എന്തായാലും ഏതെങ്കിലും ഒരു ചൂണ്ടയിൽ കയറി പിടിക്കാതിരിക്കില്ല. പല്ലം പിടിക്കാനായിട്ട് റോഡും റീലും പോലെ തന്നെ ഈർ ചൂണ്ടയും നല്ല എഫക്റ്റീവ് ആണ്. ഇവിടെ പല്ലനും മളാനും മാത്രമല്ല ഉള്ളത്, കായലിലെ മറ്റു ചില ബിരുദന്മാര് കൂടിയുണ്ട്. ഇതിപ്പോ നമ്മുടെ സൊഹേൽ മച്ചാന് ചാളയിലടിച്ച് കേറി വന്ന മുതലാണ്. സാധാരണ പാലത്തിൽ നിന്നും മോദ അടിക്കാറുണ്ടെങ്കിലും ഇത്ര വലുതിനെ കിട്ടുന്നത് വളരെ അപൂർവമാണ്. ഇവനൊരു ഹമ്മൂറിന്റെ അതേ ഷേപ്പാണ്. ചൂണ്ടയിലടിച്ച് കേറി വരുന്നത് കണ്ടപ്പോൾ ഹമ്മൂർ തന്നെയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഇവന് ഹമ്മൂറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇവൻ കടലിന്റെയും കായലിന്റെയും അടുത്തിട്ടിൽ ജീവിക്കുന്ന ഒരു സാധുവായിട്ടുള്ള മീനാണ്. കഴിക്കാൻ പറ്റുന്ന മീനാണെങ്കിലും ഇവന്റെ രൂപം ഇങ്ങനെയായതുകൊണ്ട് ചൂണ്ടയിൽ കിട്ടിയാൽ 100-ൽ 90 പേരും ഇവനെ ഉപേക്ഷിക്കാറാണ് പതിവ്. ഇപ്പോ നമ്മുടെ കൂടെ ഉള്ളതിൽ പല്ലൻ മളാൻ വേട്ടയില് ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നമ്മുടെ സ്റ്റിനോ. എത്ര അടിയില്ലാത്ത ദിവസമാണെങ്കിലും സ്റ്റിനോ കൂടെ ഉണ്ടെങ്കിൽ അവൻ ഒരു കൊമ്പനെയെങ്കിലും അടിച്ചിടാതിരിക്കില്ല. മളാന്റെയും പല്ലന്റെയൊക്കെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അതിമാരകമാണ്. വലിയ പല്ലനൊക്കെയാണ് ചൂണ്ടയിൽ പിടിക്കുന്നതെങ്കിൽ അവൻ വാല് നിലത്ത് കുത്തി ഒരു പിടുത്തമുണ്ട്. പാലത്തിൽ നിന്ന് ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മീൻ അടിച്ചു കഴിയുമ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി സങ്കീർണവും. ചൂണ്ടയിൽ അടിച്ച മീനെ എന്തായാലും ഇവിടെ സ്റ്റിക്കിന്റെ പവറില് വലിച്ചു പൊക്കി മുകളിലേക്ക് കയറ്റാനായിട്ട് പറ്റില്ല. അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും ആ സ്റ്റിക്ക് ഒടിയും. മച്ചന്മാരെ, അങ്ങനെ നമ്മുടെ കാത്തിരിപ്പുകൾക്ക് വിരാമിട്ടുകൊണ്ട് സ്റ്റിനോയെ തന്നെ വെല്ലുവിളിക്കാനാണ് അവൻ എത്തിയിരിക്കുന്നത്. ചൂണ്ടയിൽ അടിപൊട്ടിയതും എല്ലാരും ഒരു നിമിഷം പകച്ചുപോയി. എന്തായാലും സ്റ്റിനോ സ്റ്റിക്ക് എടുത്ത് നമ്മുടെ കൊമ്പന്റെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞു. അടിച്ചിരിക്കുന്നത് പല്ലനാണോ അതോ മളാനാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ നല്ല പിടുത്താണ് അവൻ പിടിക്കുന്നത്. സ്റ്റിക്ക് സ്റ്റിനോ ആദ്യം കയ്യിലെടുത്തപ്പോ തന്നെ അവൻ നല്ലൊരു കുത്തുകുത്തി. അങ്ങനെ ഒരു പിടുത്തം പിടിക്കണമെങ്കിൽ എങ്ങനെ പോയാലും അതൊരു 10 കിലോയിൽ കുറയാത്ത മുതലാണ്. മീനിപ്പോ അല്പം ദൂരത്തായിട്ടാണ് നിൽക്കുന്നത്. അവനെ വലിച്ച് പാലത്തിന്റെ അടിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് സ്റ്റിനോ. കടലിൽ നിന്നും തിരണ്ടിയെ അടിച്ചു കയറ്റുന്ന കട്ടിയുള്ള ബ്രൈഡും നല്ല ഷാർപ്നെസ് ഉള്ള കാർബൺ കൊളുത്തുമാണ് സ്റ്റിനോ ചൂണ്ടയിൽ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മീൻ വെള്ളത്തിൽ നിൽക്കുന്നിടത്തോളം സമയം ഹുക്ക് വളച്ചും ലൈൻ പൊട്ടിച്ചും അവന് രക്ഷപ്പെടാനേ കഴിയില്ല. പക്ഷേ മീൻ പാലത്തിന്റെ അടിയിലെത്തിയാൽ അവനെ കൈകൊണ്ട് വലിച്ച് മുകളിലേക്ക് കയറ്റാതെ വേറെ മാർഗമില്ല. ഇങ്ങനെ നമ്മള് പവർ കൊടുത്ത് മീനെ വെള്ളത്തിൽ നിന്ന് പൊക്കുന്ന സമയത്ത് മീന്റെ വായിലുള്ള ഹുക്ക് ഒന്നുകൂടി ആഴത്തിൽ അവന്റെ വായിലേക്ക് തറഞ്ഞിറങ്ങും. എന്തായാലും ആ സമയത്ത് മീന് നന്നായി വേദനിക്കും. പിന്നെ അവൻ ചൂണ്ടയില് അടങ്ങിക്കിടക്കില്ല. മീനെ പൊക്കിക്കയറ്റുന്ന സമയത്ത് മീൻ പിടച്ചാൽ എത്ര നല്ല ഹുക്കും ലൈനാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ ഈ പാലത്തിൽ ഏറ്റവും കൂടുതൽ മീനുകൾ ചൂണ്ടക്കാർക്ക് മിസ്സായിട്ടുള്ളതും ഇതുപോലെ പൊക്കി വലിച്ച് മീനെ മുകളിലേക്ക് കയറ്റുന്ന സമയത്താണ്. സ്റ്റിനോ രണ്ടും കൽപ്പിച്ച് ഡ്രാഗ് ഫുൾ ടൈറ്റിലേക്ക് ഇട്ടിരിക്കുകയാണ്. ലൈൻ നല്ല പ്രഷറിലാണ് നിൽക്കുന്നത്. ഡ്രാഗ് ഫുൾ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ചൂണ്ടയിൽ അടിച്ചിരിക്കുന്ന കൊമ്പന്റെ ശക്തി മുഴുവൻ സ്റ്റിനോ
ആണോ ഇപ്പോ തന്റെ കൈകളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ആറ്റം മുതലിനെ പൊക്കി പാലത്തിന്റെ മുകളിൽ എത്തിക്കാനായിട്ട് സാധിച്ചാൽ അതൊരു ചരിത്ര സംഭവമായി മാറുമെന്നുള്ള കാര്യം ഉറപ്പായി. എന്തായാലും അവനല്പം തളർന്നിട്ടുണ്ട്, അതാണ് സ്റ്റിനോ പിടിക്കുമ്പോൾ അവനിങ്ങ് പോരുന്നത്. ഈ മളാനും പല്ലനൊക്കെ നമ്മുടെ പുഴയിൽ കാണുന്ന മലഞ്ഞിലുകളെ പോലെ തന്നെയാണ്. പകൽ സമയം മുഴുവനും ഏതെങ്കിലും വലിയ മടകളിൽ കയറി അവര് പതുങ്ങി അങ്ങനെ ഇരിക്കും. ഇരട്ടി വീണ് കഴിയുമ്പോൾ നമ്മുടെ ഈ കായലിലെ കരിമൂർക്കന്മാർ മലഞ്ഞിലുകളെ പോലെ തന്നെ ഇര തേടി മടയുടെ വെളിയിലിറങ്ങും. ഇരയായിട്ട് ജീവനുള്ള ജീവികളെ തന്നെ വേണമെന്നൊന്നുമില്ല ഇവർക്ക്. ജീവനുള്ളതും ചത്തതുമായിട്ടുള്ള എല്ലാ ഐറ്റംസിനെയും ഇവർ കഴിക്കും. അല്പം ദൂരത്തായിട്ടാണെങ്കിലും മീനെ വ്യക്തമായിട്ട് തന്നെ കാണാം. ഇപ്പോ അടിച്ചിരിക്കുന്നത് പല്ലനല്ല, 12 അടിയോളം നീളം വരുന്ന ഒരു കൂറ്റൻ മളാനാണ്. സ്റ്റിനോയുടെ ചൂണ്ടയിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് അവൻ. ഈ അനാക്കോണ്ടയുടെ സൈസുള്ള സാധനം പാലത്തിനോട് അടുത്തടുത്ത് വരുമ്പോൾ ഞങ്ങളുടെ ടെൻഷൻ കൂടിക്കൂടിയാണ് വരുന്നത്. പകല് വെട്ടവും വെളിച്ചവും ഉള്ളപ്പോൾ ആയിരുന്നെങ്കിൽ നമുക്ക് കുറെ കൂടി അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഇപ്പോ ഈ കൂരാ കൂരി ഇരുട്ടിൽ കടന്ന് കളിക്കണം. അങ്ങനെ കലേഷേട്ടൻ ആ നിർണായകമായ നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അവൻ പാലത്തിന്റെ തൊട്ടടിയിലുണ്ട്. കലേഷേട്ടൻ അവനെ വലിച്ചു പൊക്കി മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിലാണ്. ബ്രൈഡിൽ ഇതുപോലെ വെറും കൈകൊണ്ട് പിടിച്ച് മീനെ വലിച്ചു പൊക്കി മുകളിലേക്ക് കയറ്റുന്നത് നല്ല റിസ്ക്കുള്ള പരിപാടിയാണ്. അവനെങ്ങാനും ഒന്ന് ആഞ്ഞു പഠിച്ചിട്ടുണ്ടെങ്കിൽ കൈ പൂളിപ്പോവും. പതിയെ പതിയെ ആണെങ്കിലും കലേഷേട്ടൻ അവനെ പൊക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അവൻ മുകളിലെത്തുമ്പോൾ എന്താവും അറിയില്ല. നല്ല ഷാർപ്പ് പല്ലുകളാണ് മളാനുള്ളത്. കടിച്ചാൽ നല്ല പട്ടി കടിക്കും പോലെ ഇരിക്കും. പാലത്തിന്റെ മുകളിൽ കയറ്റുമ്പോൾ അവനെന്തായാലും നല്ല കട്ട കലിപ്പിലായിരിക്കും. ഇഷ്ടം പോലെ ചൂണ്ടക്കാർക്ക് പാലത്തിന്റെ മുകളിൽ വെച്ച് മളാന്റെ കടിയും കിട്ടിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇത്ര വലിയ മീനടിക്കും അറിഞ്ഞിരുന്നെങ്കിൽ ഒരു ക്രെയിനും വിളിച്ചോണ്ട് വരാമായിരുന്നു. ഇതിപ്പോ ഇവനെ പൊക്കി കയറ്റുമ്പോഴേക്കും നമ്മുടെ എല്ലാ ചൂണ്ടക്കാരുടെയും ചാറിവനെടുക്കും. നമ്മുടെ കൊമ്പൻ മുകളിലെത്താറായിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ടത്. 10 കിലോ ടെൻഷനിൽ നിൽക്കുന്ന ലൈൻ ആടിയാടി പതുക്കെ പാലത്തിന്റെ സൈഡിലൊന്ന് ഉരസിയാതി അപ്പൊ തന്നെ അത് പൊട്ടിപ്പോവും. ടങ്കി സാറിനെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇത് ബ്രൈഡാണ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിച്ച ഇവൻ ഇനി പൊട്ടിപ്പോവാന്ന് പറയുന്നത് ഞങ്ങളെ എല്ലാം കൊല്ലുന്നതിന് തുല്യാണ്. ബ്രൈഡിന്റെ എൻഡിലായിട്ട് നല്ല കട്ടിയുള്ള ലീഡർ ലൈൻ ഇട്ടിട്ടുണ്ട്. അതിൽ എത്രയും പെട്ടെന്ന് പിടുത്തം കിട്ടണം. കയ്യിലൊരു തോർത്തുണ്ടായിരുന്നെങ്കിൽ കലേഷേണിന് ഇത്രയ്ക്കും കഷ്ടപ്പെടേണ്ടതായിട്ട് വരില്ലായിരുന്നു. കയ്യിൽ നല്ല ഗ്രിപ്പ് കിട്ടിയാണ്. അങ്ങനെ മളാൻ വേട്ടയിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മച്ചാമാരെ, അങ്ങനെ ഒത്തുപിടിച്ചാൽ മലയും പോരൂന്ന് പറയുന്നത് വെറുതെയല്ല, അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോ കാണുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കരയിൽ പിടിച്ച് കയറ്റിയപ്പോൾ കട്ട കലിപ്പിലാണ് ആശാൻ. ഈ സമയത്ത് ഇവന്റെ വായുടെ റേഞ്ചില് ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ പിടിച്ച് കടിക്കും. മച്ചാമാരെ, ഈ കഴിഞ്ഞ ദിവസം ഞങ്ങള് കടലിൽ ഏരിവേട്ടക്കായിട്ട് പോയിരുന്നു. ഒന്നും പറയണ്ട, ആകെ സീനായി. നമ്മുടെ ആന്റണിയുടെ ചൂണ്ടയില് അന്ന് ഒരു മുട്ടൻ ഏരിയേറി അടിച്ചു. കൂറ്റൻ തിരമാലകളുടെ ഇടയിൽ കല്ലുകളുടെ ഉള്ളിൽ പെട്ടുകിടന്ന ആ ഏരിയെ നമ്മുടെ ചൂണ്ടപ്പുലികൾ അതിസാഹസികമായി തിരമാലകളോട് പടവെട്ടി മുകളിലെത്തിക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ മീൻപിടുത്തം ഇഷ്ടപ്പെടുന്ന ആരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ദിവസം മറ്റൊരു തീപാറും വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.